നമസ്കാരം. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അഥവാ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇനിയും കോളിളക്കങ്ങൾ ഒഴിയുന്നില്ല. എങ്ങനെയാണ് നവീൻ ബാബു മരണപ്പെട്ടത് എന്നുള്ളതിന് ഇനിയും ദുരൂഹതകൾ തന്നെയാണ്. എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടറിയുവാൻ കൃത്യമായ അന്വേഷണം കൂടിയേ സാധിക്കൂ. എന്നാൽ അതിന് കേരള പോലീസ് അന്വേഷിച്ചാൽ ഒരു കാരണവശാലും ഒരു തുമ്പും എവിടെയും കണ്ടെത്താൻ സാധിക്കില്ല എന്നും ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന PP ദിവ്യ അടക്കമുള്ള നിരവധി ആളുകളെ രക്ഷിക്കുന്നതിന് ഉതകുന്ന തരത്തിൽ മാത്രമാണ് ഈ ഒരു അന്വേഷണം, അതായത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നാണ് നവീൻ ബാബുവിൻ്റെ കുടുംബവും പത്തനംതിട്ടയിലെ CPM കാർ വരെ എടുത്തു പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാർ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരിയായ PP ദിവ്യയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങളോ അന്വേഷണങ്ങളോ മാത്രമായിരിക്കും ഉണ്ടാവുക. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് PP ദിവ്യയെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി 2 ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട പോലീസ് കേവലം 2.5 മണിക്കൂർ കൊണ്ടാണ് PP ദിവ്യയെ ചോദ്യം ചെയ്തു എന്ന് വരുത്തി തീർത്തുകൊണ്ട് മൊഴിയെടുക്കലും നടപടിക്രമങ്ങളുമെല്ലാം പൂർത്തിയാക്കി വീണ്ടും PP ദിവ്യയെ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയത്. അതായത് ചോദ്യം ചെയ്യലും മറ്റു മൊഴിയെടുക്കലും നടപടിക്രമങ്ങൾ എല്ലാം പേരിന് ചെയ്തു എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയാണ് ഇവർ ഇത്തരത്തിലൊരു നാടകം കളിച്ചത്. കാരണം PP ദിവ്യയ്ക്ക് ഒരു കാരണവശാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല എന്ന് ഉന്നതങ്ങളിൽ നിന്നും നിർദ്ദേശം പോയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPMന്റെ പിന്നാമ്പുറങ്ങളിൽ നിന്നും ചോർന്നു കിട്ടുന്ന വിവരങ്ങളും ഇതുതന്നെയാണ്. CPMന്റെ കണ്ണൂരിലെ സാരി ഉടുത്ത പിണറായി എന്ന് വിശേഷിപ്പിക്കുന്ന PP ദിവ്യയെ ഏതു വിധേനയും സംരക്ഷിച്ചു നിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി CPMന്റെ അനുചര വൃന്ദമായ പോലീസും കൂട്ടായി ചേർന്ന് നടത്തിയ ഒത്തുകളിയുടെ നാടകത്തിന്റെ പരിണിത ഫലം തന്നെയാണ് PP ദിവ്യയ്ക്ക് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്നലെ ജാമ്യം അനുവദിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ മാറ്റിമറിച്ചത് എന്നാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ആക്ഷേപം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാർ അന്വേഷണ ഉദ്യോഗസ്ഥർ ADM നവീൻ ബാബുവിന്റെ ഫോൺ റെക്കോർഡുകൾ പരിശോധിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതിയതായി പുറത്തുവരുന്നത്. ADM നവീൻ ബാബുവിന് സർക്കാർ അനുവദിച്ച സിം കാർഡിലെ CUG വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. മറ്റ് 2 ഫോണുകളും, അതായത് നവീൻ ബാബു ഉപയോഗിച്ചിരുന്ന മറ്റു 2 ഫോണുകളുടെ വിശദവിവരങ്ങളും പോലീസ് ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. കൂടാതെ കണ്ണൂർ കളക്ടർ അരുൺ വിജയനെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ADM നവീൻ ബാബു മരണപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് വകുപ്പ് തല അന്വേഷണത്തിൽ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീതയിൽ നിന്നും പോലീസ് മൊഴിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ മൊഴിയിൽ രേഖപ്പെടുത്തിയിരുന്നത് പോലെ നവീൻ ബാബു മരണപ്പെട്ട ദിവസം തന്നെ പ്രാഥമിക അന്വേഷണം നടത്തിയ പോലീസ് കളക്ടറിൽ നിന്നും ശേഖരിച്ച മൊഴിയിൽ ഒരിടത്തും നവീൻ ബാബു തന്റെ അടുത്ത് തെറ്റുപറ്റി എന്നുള്ളൊരു കുറ്റസമ്മതത്തെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ പിന്നീട് പോലീസ് നടത്തിയ മൊഴിയെടുപ്പിലാണ് കളക്ടർ നവീൻ ബാബു തെറ്റുപറ്റി എന്ന് യാത്രയയപ്പിന് ശേഷം തന്റെ ക്യാബിനിലേക്ക് വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്നാണ് കളക്ടർ വീണ്ടും പോലീസിന് മൊഴി കൊടുത്തത്. അതായത് തനിക്ക് തെറ്റുപറ്റി എന്ന് നവീൻ ബാബു പറയുമ്പോൾ താൻ കൈക്കൂലിക്കാരനാണ് എന്ന് ഭംഗ്യന്തരേണ സമ്മതിക്കുകയായിരുന്നു എന്ന് വരുത്തി തീർക്കുവാനും ഈ മൊഴി PP ദിവ്യയ്ക്ക് കോടതിയിൽ ജാമ്യം കിട്ടുന്നതിന് ഉപയുക്തമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കളക്ടറെ കൊണ്ട് PP ദിവ്യയുടെ അഭിഭാഷകരോ അല്ലെങ്കിൽ CPM നേതാക്കളോ സമ്മർദ്ദം ചെലുത്തി തന്നെ പറയിപ്പിച്ചതാണ് എന്നാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ആക്ഷേപം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പോലീസ് നവീൻ ബാബുവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. എന്തായാലും നവീൻ ബാബു ഒരു കാരണവശാലും കണ്ണൂർ കളക്ടറായ അരുൺ വിജയന്റെ മുമ്പിൽ ഒരു കുറ്റസമ്മതമോ അല്ലെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിക്കുവാനോ ഉള്ള ഒരു യാതൊരു സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യയായ മഞ്ജുഷ പറയുന്നത്. കാരണം ആഴ്ച അവസാനം പത്തനംതിട്ടയിലുള്ള മലയാളപ്പുഴയുള്ള തന്റെ വീട്ടിലേക്ക് പോരുന്നതിന് വേണ്ടി നവീൻ ബാബുവിന് അവധി പോലും കൊടുക്കാതെ പീഡിപ്പിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അരുൺ വിജയ് എന്നാണ് തന്റെ ബോധ്യം എന്ന് കോന്നി തഹസിൽദാർ കൂടിയായിരുന്ന മഞ്ജുഷ എടുത്തു പറയുമ്പോൾ ഒരു കാരണവശാലും അരുൺ വിജയും നവീൻ ബാബുവും തമ്മിൽ മാനസികമായി ഒരടുപ്പം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കീഴുദ്യോഗസ്ഥരെ അല്ലെങ്കിൽ സഹപ്രവർത്തകരെ അഥവാ കീഴുദ്യോഗസ്ഥരെ മാനസികമായി പീഡിപ്പിക്കുന്ന സ്വഭാവമുള്ള കളക്ടർ അരുൺ വിജയനോട് ഒരു കാരണവശാലും നവീൻ ബാബു മനസ്സ് തുറന്ന് സംസാരിക്കുവാനുള്ള യാതൊരു അവസരവും സാധ്യതയും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യയായ മഞ്ജുഷ എടുത്തു പറയുന്നത്. ഇത് കളക്ടർ കെട്ടിച്ചമച്ച കാര്യം തന്നെയാണ്. നവീൻ ബാബുവിനെ പരസ്യമായി വേദിയിലിരുത്തി PP ദിവ്യ എന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവഹേളിക്കുമ്പോൾ അത് അത്രയും കേട്ടിരുന്നു കൊണ്ട് കളക്ടർ അരുൺ വിജയ് ചിരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. അത്
ഞങ്ങളെ ഏറെ വേദനിപ്പിച്ചു എന്നും മഞ്ജുഷ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ടയിൽ നടന്ന നവീൻ ബാബുവിന്റെ മരണാനന്തര ചടങ്ങുകളിൽ കണ്ണൂർ കളക്ടറായ അരുൺ വിജയ് പങ്കെടുക്കാൻ പാടില്ല, അത് തനിക്ക് താല്പര്യമില്ല, തങ്ങളുടെ കുടുംബത്തിന് ഇഷ്ടമല്ല എന്ന് മഞ്ജുഷ തുറന്നു തന്നെ സമ്മതിച്ചത്. എന്തായാലും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏറെ ദുരൂഹതകൾ ഇനിയും അഴിയേണ്ടതുണ്ട്. സർക്കാർ നവീൻ ബാബുവിന് കൊടുത്തിരുന്ന ഫോണിന്റെ സിം കാർഡിലെ CUG വിവരങ്ങൾ പോലീസ് കണ്ടെത്തുന്നതോടുകൂടി ആരൊക്കെയാണ് ഈ ഫോണിലേക്ക് നവീൻ ബാബുവിന് വിളിച്ചിരുന്നത്, ആരൊക്കെയാണ് നവീൻ ബാബു ആ സമയത്ത് ബന്ധപ്പെട്ടിരുന്നത്, കളക്ടറുടെ ഫോണിലേക്ക് ഏതെല്ലാം വിളികൾ വന്നിരുന്നു, ആരൊക്കെ കളക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് PP ദിവ്യയെ ആരെങ്കിലും വിളിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളെല്ലാം അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും കേരള പോലീസും ആഭ്യന്തര വകുപ്പും അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള നീതിയും കിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും നവീൻ ബാബുവിന്റെ കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നത്. ഈ വിഷയത്തിൽ, അതായത് ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണം എന്ന് കോടതിയിൽ അവർ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് ഈ വിഷയത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കാത്തിരിക്കാം.